അള്ളാഹുവിന്റെ ആലോചന. പടച്ച റബ്ബ് നമ്മെ മണ്ണിൽ നിന്ന് പടച്ചു. ആദ്യത്തെ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്സലാമിനെ മണ്ണിന്റെ സത്തയുണ്ടാക്കി. മുട്ടിയാൽ ശബ്ദം മുഴങ്ങുന്ന മണ്ണിനാൽ മർത്യന്റെ ഗാത്രം ചമച്ചവൻ ചിത്രമായി. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. എന്താ പറഞ്ഞത്? ഭദ്രമായ ഒരിടത്ത്, ഭദ്രമായ ഒരു സ്ഥാനത്ത്, ഒരു ഇന്ദ്രിയ തുള്ളിയായി, ഒരു ബീജകണികയായി നിങ്ങളെ നാം സംവിധാനിച്ചു. നോക്കൂ നിങ്ങൾ, ഒരു പുരുഷൻ അവൻ ഒരു തവണ സ്കലനമുണ്ടാകുമ്പോ ഒന്നും രണ്ടുമല്ല, കോടാന കോടാന കോടിക്കണക്കിന് ബീജമാണ് ആ ഒരൊറ്റ തവണയുള്ള സ്കലനത്തിൽ ഉണ്ടാകുന്നത് എന്നാണല്ലോ ശാസ്ത്രം നമ്മോട് പറയുന്നത്. ഈ കോടിക്കണക്കിന് ബീജം ആര് സൃഷ്ടിച്ചു? അല്ലാഹ് സൃഷ്ടിച്ചു. വാലും തലയുമുള്ള ആ ബീജം ഇങ്ങനെ അന്വേഷിക്കുകയായിരിക്കും, എനിക്കൊരു അണ്ടത്തെ കിട്ടിയിരുന്നുവെങ്കിൽ. അങ്ങനെ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ അടുത്തുള്ള ഫെലോപ്പിയൻ ട്യൂബിന്റെ പരിസരത്ത് നിന്ന് ഈ അണ്ടവുമായി ബീജം സംയോജിക്കുമ്പോൾ ഫീ ഖറാരിമ്മകീൻ, റബ്ബല്ലേ കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മെ കൊണ്ടെത്തിച്ചത്. ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായി? 52 വയസ്സാണോ? അത്രയും കൊല്ലം മുമ്പ്. 43 വയസ്സാണോ? അത്രയും കൊല്ലം മുമ്പ്. എന്റെ യുവാക്കളെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. റബ്ബല്ലേ പറയുന്നത് നിങ്ങളെ ഞാൻ ആ ഗർഭപാത്രത്തിൽ സംവിധാനിച്ചില്ലേ? നോക്കണേ നോക്കണേ, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവള് ഛർദിക്കാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും ശരീരത്തിൽ ഈ വന്ന് ചേർന്നിരിക്കുന്ന ഈ അന്യവസ്തുവിനെ പുറന്തള്ളാൻ ശരീരം എന്തെല്ലാം പണികളെടുക്കും. പക്ഷേ അല്ലാഹു പറയുകയാണ്, ഫുമ്മ ഖലഖ്ന നുതുഫത അലഖാ, പിന്നെ ആ ബീജക്കണികയെ, ആ ഭ്രൂണത്തെ, ആ അണ്ടത്തുള്ളിയെ, ആ അണ്ടത്തെയും ബീജത്തിന്റെയും സംയുക്തമായ സിക്താണ്ടത്തെ അലഖാ, ഒരു ഭ്രൂണമായി നാം പരിവർത്തിപ്പിച്ചിരിക്കുകയാണ്. അലഖ എന്ന വാക്കിന്റെ അർത്ഥം ഒട്ടിപ്പിടിച്ചു എന്നാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്നാണ്, ഒട്ടിപ്പിടിക്കുന്ന സാധനത്തിൽ നിന്നാണ് മനുഷ്യ നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്നാണ് അല്ലാഹു പറയുന്നത്. എൻ്റെ ബഹുമാനപ്പെട്ട, എത്രയോ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ടൊറോണ്ടോ യൂണിവേഴ്സിറ്റിയിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഹെഡായ വില്യം കീത്ത്മൂർ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് വലിയ ഒരു പഠന പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്താൽ യുവാക്കളെ നിങ്ങൾക്കത് കിട്ടും. അതിൽ അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു കാര്യമാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു തമ്പുരാൻ എന്ന സ്രഷ്ടാവിന്റെ ഉന്നതമായ വാക്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവനല്ലേ പറഞ്ഞത്, അലഖാ, ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം എഴുതുകയാണ്. അലഖ് എന്ന വാക്കിന് അറബി ഭാഷയിൽ അട്ട എന്ന് അർത്ഥമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അണ്ടവും അതുപോലെ ബീജകണികയും ചേർന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ആന്തരപാളിയായ എൻഡോമെട്രിയത്തിൽ പോയിട്ട് ഇതങ്ങ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെ അതിന് മോചനമില്ല, അതവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ റബ്ബല്ലേ, നമ്മുടെ രക്ഷിതാവല്ലേ, കാരുണ്യവാനായ തമ്പുരാനല്ലേ ഇത് പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ പറയുകയല്ല മുഅ്മിനെ. പരിശുദ്ധ ഖുർആൻ അവന്റെ കാരുണ്യം സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാ മാംസപിണ്ഡത്തെ, അള്ളാഹു പറയുകയാണ് ഇത് എന്നെ പടച്ച രൂപമാ, നിങ്ങളെ പടച്ച രൂപമാ, എന്നെയും നിങ്ങളെയും അല്ലാഹു തആല ഒരു മാംസപിണ്ഡമാക്കി മാറ്റിയില്ലേ? അച്ചവനല്ലാതെ ആർക്ക അതിന്റെ പിന്നിൽ കഴിയാ? എന്റെ സഹോദരിമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഗർഭം ധരിക്കുന്നവരാണല്ലോ. ചിന്തിക്കാറുണ്ടോ നിങ്ങൾ, മലഖ എന്ന വാക്കിന്റെ അർത്ഥം ചവച്ചു എന്നാണ്. ചവച്ചു, ചവക്കുന്ന പരിപാടിയാണല്ലോ നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ചവക്കുക എന്നുള്ളതാണ്. എന്നതുപോലെ ചവച്ചു. നിങ്ങൾക്കാർക്കെങ്കിലും
എംബ്രിയോളജിയുമായി ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എക്സിബിഷൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഓതാൻ കഴിയും. പഠിച്ചവനാണേ നമ്മളൊക്കെ കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംഘടിപ്പിച്ച ഒരു എക്സിബിഷനിൽ പോയിട്ട് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിലുണ്ട് അവർ പ്രത്യേകമായ ലായനിയിലാക്കിയിട്ട് കുട്ടിയുടെ 7-ാമത്തെ ദിവസം, 12-ാമത്തെ ദിവസം, 2-ാമത്തെ മാസം, 4-ാമത്തെ മാസം, അതിൽ ഒരിടത്തുണ്ട് മുള്ളുക അല്ലേ, ചവച്ച മാംസം പോലെ. ഇതേ കാര്യം വലിയ യാഥാർത്ഥ്യത്തോടുകൂടെ മോറിസ് ബുക്കായി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നമ്മളൊക്കെ എവിടാ? നമ്മളൊക്കെ ഇങ്ങനെ മൊബൈൽ ഫോൺ വിളിച്ച് അല്ലേ, നമ്മളുടെ ജീവിതം മുഴുവൻ അതായിരിക്കാണ്. ചിന്തിക്കാനും പഠിക്കാനും ഓർക്കാനൊക്കെ നമുക്ക് എവിടെയാ സമയം? 24 മണിക്കൂറും ഒരാളെ മൊബൈലിൽ വിളിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവൻ വെറും ഒരു ഫോൺ അറ്റൻഡർ ആണെന്നല്ലേ. അവന്റെ പണി എന്താ? എപ്പോഴും ഫോൺ അടിക്കുക. നിസ്കരിക്കാൻ കഴിയും അവന്? നിസ്കരിക്കുമ്പോ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കയിലത്തെ ആളുകളെ കുറിച്ചൊന്നും അല്ലട്ടോ പറയുന്നത്, ഈ ഇരിക്കുന്ന നിങ്ങളെ കുറിച്ചുമല്ല, പുറത്തുള്ള ആളുകളെ കുറിച്ചാ നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങളൊന്നും നിസ്കരിക്കുമ്പോ മുമ്പിൽ വെക്കാറില്ലല്ലോ. അങ്ങനെ മുമ്പിൽ അഥവാ വെച്ചാലോ, റുക്കുഴയിലേക്ക് പോകുമ്പോഴായിരിക്കും കുട്ടിയായ്മത് വിളിക്കുന്നത്. ഉടനെ എടുത്തുകൊണ്ട് പറയും, അവിടെ അവൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും, ഞാൻ ഇപ്പോൾ റുക്കുഴയിലാണ് ഉള്ളത് കേട്ടോ. എന്താണ് ഇപ്പൊ അടുത്ത് ഞാൻ കേട്ടത് പ്രകാരം മനുഷ്യന്മാര് ഖബറിൽ പോലും മനുഷ്യന്മാര് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നാ കേട്ടത്. എന്താ കാര്യം? നാട്ടിലൊരാൾ മരിച്ചു. മരിച്ചപ്പോ എല്ലാവരും കൂടെ കൂടിയിട്ട് അയാളെ ഖബറടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏറ്റിയിട്ട് കൊണ്ടുവന്നു. അവിടെ വെച്ചു ഒരാളുകൾ ഇങ്ങനെ ഖബറിൽ ഇറങ്ങിയിട്ട് ഈ മയ്യത്ത് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കുക. താഴ്ത്തിയിട്ട് ആ മയ്യത്ത് ഇങ്ങനെ താഴ്ത്തുന്നതിന് മുമ്പ് ഇയാളുടെ ഫോൺ അരയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇയാൾ വേഗം മയ്യത്ത് അവിടെ വെച്ച് ഖബറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇയാൾ ഫോൺ എടുത്തിട്ട് പറയാണ്, എടാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കട്ടെ, ഞാൻ ഖബറിന്റെ ഉള്ളിലാണുള്ളത്, ഭയങ്കര തിരക്കിലാന്ന് പറഞ്ഞു. പടച്ചോനെ ലൈഫ് ടൈം വാലിഡിറ്റി ഒക്കെ നന്നായിട്ട് കേട്ട ആളായിരുന്നു വിളിച്ച ആള്. അയാൾ പേടിക്കാൻ വേറെ എവിടെയെങ്കിലും പോണോ? പേടിച്ച അവശന അയാൾ വല്ല മുങ്കർണക്കീറിന്റെ ചോദ്യത്തിലൊക്കെ ആയിരിക്കോ? ഏതായാലും 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത് എന്നാണ് ആ കഥയുടെ അവസാനത്തിൽ പറയാറുള്ളത്. ഇങ്ങനെ ഒരു തരം മാനിയ എന്തെന്നാ അതിന് പറയാ? ഇനി ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ, അയാളെ വിളിച്ചിട്ട് ചീത്തയോട് ചീത്ത, എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ഫോൺ എടുത്തൂടെ. അത് പറയുന്നത് കേട്ടാ വിചാരിക്കും, നമ്മൾ അയാൾക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോഴെപ്പോഴും നീ ഇത് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാന്ന് വിചാരിക്കും. നല്ല ഗാലക്സിയുടെ ഫോണ്, അവൻ അവന്റെ കാശ് കൊടുത്ത് അവനവന്റെ സൗകര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോണ്, നമ്മൾ വിളിച്ചടുക്കൽ നിർബന്ധം. ഞാൻ അത് പറയാൻ കാരണം, നിങ്ങൾ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ജീവിതത്തിന്റെ സമയം ഇന്ന് അതുമായി ബന്ധപ്പെട്ടല്ലേ അല്ലേ. എത്ര പ്രായമായ ആളുകളാണെങ്കിലും അവർക്ക് വാട്സപ്പിനെ കുറിച്ച് അറിയാം. ഇപ്പൊ ഇന്നലെ വയസ്സായ ആളുകളുടെ പോലുള്ള ചർച്ച എന്താണ്? ഫേസ്ബുക്ക് വാട്സപ്പും കൂടെ വാങ്ങി എന്നുള്ളതാണ്. അവർക്ക് വേറെ ഒന്നും വിഷയമല്ല. ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി ഇടിഞ്ഞു വീണാലും ഒന്നും വിഷയമല്ല അല്ലേ. ചെറുപ്പക്കാരൊക്കെ അതിന്റെ പിന്നാലെ രാവിലെ സുബീക്ക് എഴുന്നേറ്റ് പല്ലുപോലും തേക്കുന്നതിന്റെ മുമ്പ് അവൻ ഫോൺ എടുത്ത് നോക്കുകയാണ്. പടച്ചോൻ, ഇന്നലെ രാത്രി ഞാൻ 12:48 വിട്ട എന്റെ ആ മുഖത്തിന്റെ ആ ചിത്രത്തിന് എത്ര ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. എഴുന്നേൽക്കുന്ന നിരാശയുണ്ട്, കാരണം 2 ഹംകുകളെ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു 4 ഡിസ്ലൈക്കും ഉണ്ട്, കാരണം അവന്റെ മുഖം അത്ര പോരായിരുന്നു. ഇങ്ങനെ ജീവിതം മുഴുവൻ ലൈക്കിലും ഡിസ്ലൈക്കിലും കമന്റിലും ഷെയറിലും ഒക്കെ ആയി കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെയല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചോ നെറ്റ് ഉപയോഗിച്ചോ, പക്ഷെ അതിന്റെ ഒരല്പസമയമെങ്കിലും ഇതൊക്കെ പഠിക്കാൻ, റബ്ബിനെ പഠിക്കാൻ, അള്ളാഹുവിന്റെ ഉന്നതമായ ദർശനങ്ങളെ പഠിക്കാൻ എന്ത് നമ്മൾ സമയം കണ്ടെത്താത്തത്? അള്ളാഹു പറയുകയാണ്, പിന്നെ ആ മാംസപിണ്ഡത്തെ നാം എല്ലുകൾ കൊണ്ട് പൊതിഞ്ഞു, നിങ്ങൾ ചിന്തിക്കണേ, റബ്ബ് നൽകിയതാണ്, എന്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്.
പിന്നെ ആ എല്ലുകളുടെ മേലിൽ അവൻ മാംസം പൊതിയുകയാണ്. ഫുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പിന്നെ അവൻ മറ്റൊരു രൂപത്തിൽ നമ്മെ പടച്ചു. അവൻ കൈകൾ നൽകി, അവൻ കാലുകൾ നൽകി, അവൻ ചെവികൾ നൽകി, അവൻ ഹൃദയങ്ങൾ നൽകി, അവൻ കണ്ണുകൾ നൽകി. അല്ലേ, അവൻ കണ്ണുകൾ നൽകി, അവൻ തല നൽകി, അവൻ മുടി നൽകി, ചിരിക്കാനുള്ള കഴിവ് നൽകി. നമ്മൾ കാണാറില്ലേ റബ്ബിന്റെ അനുഗ്രഹം ഒരുപാട് ലഭ്യമായിട്ടും ഒരനുഗ്രഹം ലഭ്യമാവാത്തവർ, കയ്യില്ലാത്ത ആളുകൾ, കണ്ണില്ലാത്ത ആളുകൾ, നമ്മളൊക്കെ നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള ആയിരക്കണക്കിന് നിറങ്ങളെ തിരിച്ചറിയുമ്പോ, ആയിരക്കണക്കിന് വർണ്ണങ്ങളെ നമ്മൾ അറിയുമ്പോ, നമ്മുടെ മനസ്സിന് കൺകുളിർമ നമ്മൾ ഉണ്ടാക്കുമ്പോ, അല്ലാഹുവിന്റെ വാക്ക് പടച്ചവൻ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങൾക്ക് നാം ചെവി നൽകിയില്ലേ, നിങ്ങൾക്ക് നാം കണ്ണുകൾ നൽകിയില്ലേ, നിങ്ങൾക്ക് നാം ഹൃദയം നൽകിയില്ലേ. ചിന്തിക്കണ്ടേ നിങ്ങൾ, അല്ല പറയാണ്, പക്ഷേ നിങ്ങൾ ചിന്തിക്കാറില്ല. കലീലം മാതഷ്കുറൂ, രാവിലെയും വൈകുന്നേരവും AC ഇട്ട കാറിൽ നടന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ഈ ഭാഗത്തൊരു വേദന വന്നാലാണോ, റബ്ബേ ഇത്രയും കാലം ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ നടന്നല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്? അപ്പോഴും ആലോചിക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, റബ്ബിന്റെ കാരുണ്യത്തെ നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടിലോകമാണ്. നിങ്ങൾ ചിന്തിക്കുവോ, അല്ലാ ഇപ്പോഴും എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോശമാണ് സൃഷ്ടിക്കുന്നത്, കോശം, ചെറിയ കോശം, സെൽ എന്ന് പറയാറുണ്ടല്ലോ, അത്ഭുതങ്ങളുടെ കേന്ദ്രമായ കോശം. നിങ്ങൾ ചിന്തിക്കുമോ, ആ കോശം എന്റെ ശരീരത്തിൽ ഓരോ നിമിഷവും പുതിയ കോശങ്ങൾ ജനിക്കുകയും പഴയ കോശങ്ങൾ മരിക്കുകയും ചെയ്യുന്നുവെന്നാ. എന്റെ എടക്കഴിയൂരിലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, റബ്ബ് നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തില് ഒരു കോശം നശിക്കണ്ട എന്നങ്ങ് ഈ നിമിഷം തീരുമാനിച്ചാൽ നിങ്ങളുടെ കഴുത്തിലെ കോശം നശിക്കണ്ട എന്ന്, നിങ്ങളുടെ കരളിലെ കോശം നശിക്കണ്ട എന്ന്, നിങ്ങളുടെ ചെവിയിലെ കോശം നശിക്കണ്ട എന്ന് അല്ല അങ്ങ് തീരുമാനിച്ചാൽ ആ രോഗമാണ് ക്യാൻസർ എന്നറിയപ്പെടുന്നത്, അർബുദം എന്നറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് കൊണ്ടുപോയാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, തിരിച്ചു വരുന്ന ആളുകൾക്ക് മുടിയുണ്ടാവാറില്ല, തിരിച്ചു വരുന്ന ആളുകൾക്ക് കണ്ണിന്റെ പോളകളിൽ രോമങ്ങൾ പോലും ഉണ്ടാവാറില്ല. നമ്മൾ ഓർക്കണ്ടേ റബ്ബ് പറഞ്ഞത്, അലം നജ്അല്ലഹു ഐനൈന വലിസാനൻ വശഫതൈന, രണ്ട് കണ്ണവൻ തന്നില്ലേ. എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ എത്ര സുന്ദരമാണ്, മൃഗങ്ങളുടെ കണ്ണുപോലെയല്ലോ, ജീവജാലങ്ങളുടെ കണ്ണുപോലെയല്ലോ എന്റെയും നിങ്ങളുടെയും കണ്ണ്, എത്രമേൽ സുന്ദരമാണ് ആ സുന്ദരമായ നിറം, ആ സുന്ദരമായ രൂപം. ആ കണ്ണിനൊരിക്കലും ദുർഗന്ധമില്ലാതെ സ്വയം വൃത്തിയാകുന്ന സംവിധാനം നൽകിയത്, വലിസാനം വശഫതൈ, നാവ്, ചുണ്ട്, എന്തൊക്കെ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോടൊരിക്കൽ വിശദീകരിക്കുകയാണ്, സ്വഹാബികളെ എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്നിട്ട് ഭാവിയില് പരലോകത്തുണ്ടാകുന്ന അത്ഭുതകരമായ ഒരു മനുഷ്യനുണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് എന്നോട് ജിബ്രീൽ വിശദീകരിച്ചു. ജിബ്രീൽ എന്നോട് പറയുകയാണ്, നബിയേ, മുൻഗാമികളിൽപ്പെട്ട ഒരാളെ അല്ലാഹു തആല നാളെ പരലോകത്ത് വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? ആ മനുഷ്യൻ 500 കൊല്ലക്കാലം കടലിന്റെ മധ്യത്തിലെ ഒരു പർവ്വതത്തിൽ അല്ലാഹുവിനെ സുജൂദിലായി കിടന്നു, അല്ലാഹുവിനെ ഇബാദത്തിലായി കിടന്നുകൊണ്ടിരുന്നു. ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ ഒരു പ്രയാസമോ ഇല്ല, മുഴുവൻ സമയവും സുജൂദിൽ തന്നെയാണ്. അല്ലാഹു തആല കടലിന്റെ മധ്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ശുദ്ധജലം നൽകി. അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നില്ല, വർഷത്തിൽ ഒരു തവണ ഒരു മാതളപ്പഴം നൽകി. അല്ലാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്തിരുന്നത്, റബ്ബേ
എന്നെ സുജൂദിലായി നീ മരിപ്പിക്കണേ എന്നതാ. സുജൂദിൽ കിടന്ന് അദ്ദേഹം മരിച്ചു. അങ്ങനെ സുജൂദിൽ കിടന്ന് പുനർജന്മം നൽകാൻ റബ്ബിനോട് ദുആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുജൂദിൽ തന്നെ അദ്ദേഹത്തിന് പുനർജന്മം നൽകി. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയെ, അങ്ങനെ ഈ മനുഷ്യനെ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരും. കൊണ്ടുവന്നാൽ അല്ലാഹു തആല മലക്കുകളോട് പറയും, മലക്കുകളെ, ഈ മനുഷ്യനെ നിങ്ങൾ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ടല്ല റബ്ബേ, എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകൂ അല്ലാ. അല്ലാഹു ആ മനുഷ്യനെ തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയും, മലക്കുകളെ, ഈ മനുഷ്യന് ഞാൻ നൽകിയിരിക്കുന്ന കണ്ണ് എന്ന നിയമത്തിന് നിങ്ങൾ എടുക്കണം. ഇദ്ദേഹത്തിന്റെ 500 കൊല്ലക്കാലത്തെ ഇബാദത്തും നിങ്ങൾ എടുക്കണം. അങ്ങനെ മലക്കുകൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കും. നോക്കുമ്പോൾ കണ്ണുകൊണ്ടവൻ കണ്ടതിന് പകരം, കണ്ണുകൊണ്ടവൻ നോക്കിയതിന് പകരം, അവൻ ചിന്തിച്ചതിന് പകരം ഒന്നുമേ അവന്റെ ഇബാദത്തെത്തുന്നില്ല. അല്ലാഹു പറയും, മലക്കുകളെ, എനിക്ക് നന്ദി ചെയ്യാത്തത് കാരണം ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് വിളിച്ചു പറയും, റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ അല്ലാ. അല്ലാഹു ആ മനുഷ്യനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, മനുഷ്യ, നിനക്കാരാ ജന്മം നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് ഇബാദത്തിനുള്ള മനസ്സ് നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് 500 കൊല്ലക്കാലം ആയുസ് നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് സുജൂദിൽ കിടന്നുള്ള മരണം നൽകിയത്? അതും നീയാണ് റബ്ബേ. നിനക്കാരാണ് സുജൂദിൽ കിടന്നുള്ള പുനർജന്മം നൽകിയത്? അതും നീയാണ് അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അങ്ങനെ അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ്. മുഅ്മിനീങ്ങളെ, ഒരു കാര്യം കൂടെ, നമ്മളുടെ ശരീരം ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിക്കുന്ന ആളുകൾക്ക് റബ്ബ് എത്ര ഭംഗിയിലാണ്. നിങ്ങളുടെ കയ്യിന്റെ വിരലിലേക്ക് നോക്കൂ, നിങ്ങൾ എത്ര സുന്ദരമാണ് നമ്മുടെ കൈകൾ. വൈരൂപ്യമൊന്നുമില്ലല്ലോ. ഈ കൈകളുടെ ഓരോ വിരലുകളും നോക്കൂ നിങ്ങൾ, ഓരോ വലിപ്പമാണ് അല്ലേ? ഓരോ വലിപ്പം. മനുഷ്യന്റെ കൈകൾ കടുംപാറ പൊട്ടിച്ചുടക്കുന്ന കൈകൾ, ഇരുമ്പൊത്തു തല്ലിത്തഴമ്പിച്ച കൈകൾ, കലപ്പക്കഴത്തിൽ പുഴക്കുന്ന കൈകൾ, എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും മനുഷ്യന് വരുത്തുന്ന ഈ കൈകൾ, അതിന്റെ വിരലുകൾ നോക്കൂ നിങ്ങൾ. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ ഒന്ന്, നമ്മളൊരു സാധനം പിടിക്കുമ്പോ അത് ഒരേ വലിപ്പത്തിൽ വരാൻ വേണ്ടിയാണ്, ഒരേ രൂപത്തിൽ വരാൻ വേണ്ടിയാണ്. ഒരേ വലിപ്പത്തിൽ കൈവിരൽ വന്നാലേ ഒരു സാധനം നമുക്ക് എടുക്കാനും പിടിക്കാനും കഴിയൂ. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. റബ്ബ് നമ്മോട് വലിയ സ്നേഹമുള്ളവനാണ്. അവൻ വദൂദാണ്. അവൻ നമ്മോട് വലിയ ഇഷ്ടവും സ്നേഹവും താല്പര്യമുള്ളവനുമാണ്. റഹ്മാൻ എന്നല്ലേ, അർറഹ്മാൻ, ഏറ്റവും വലിയ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും ഇങ്ങനെ വന്നിരിക്കുകയാ. ഒരുപാട് തടവുകാര്, യുദ്ധത്തിന്റെ തടവുകാര് പിടിക്കപ്പെട്ടവരുണ്ട്. നബിയും സ്വഹാബികളും ആ തടവുകാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവക്കിടയിൽ നിന്നതാ ഒരു പെണ്ണ് തന്റെ പിഞ്ചു കുഞ്ഞിനെയും അന്വേഷിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ, ഞാൻ മുലയൂട്ടുന്ന എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആ പാവപ്പെട്ട പെണ്ണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കാണുന്നു, സ്വഹാബികളും കാണുന്നു ആ പിഞ്ചു കുഞ്ഞിനെ. അവസാനം ആ പെൺകുട്ടിക്ക് കിട്ടിയപ്പോ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ച് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണിനെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള സ്വഹാബികളോട് ചോദിക്കുകയാണ്, സ്വഹാബ അതറൗന ഹാദിഹിൽ മർആ, നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ച് വിചാരിക്കുന്നുണ്ടോ ഈ പെണ്ണിന്റെ ഈ കുഞ്ഞിനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന്? ഇല്ല നബിയെ, ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഈ പെണ്ണൊരിക്കലും തീയിലേക്ക് വലിച്ചെറിയില്ലല്ലോ കുഞ്ഞിനെ. എന്നാൽ
ഇന്നല്ലാഹ അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ കുട്ടിയേക്കാൾ അല്ലാഹുവിനോ, ഈ കുട്ടിക്ക് ഉമ്മക്കുള്ളതിനേക്കാൾ എന്നോടും നിങ്ങളോടും മനുഷ്യരോട് സൃഷ്ടികളോട് അല്ലാഹുവിന് കാരുണ്യമുണ്ടെന്ന് ഹബീബ എന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് കി ബാതേ, മുഹമ്മദ് കി സീറത്ത്, സുനേ ഔർ സുനായേ യേ ജീ ചാഹ്താ ഹേ മദീന കേ ആകാ ദോ ആലം കേ മോലാ തേരേ പാസ് ആയേ യേ ജീ ചാഹ്താ ഹേ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതുകൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ നിർത്തുകയാണ്. അല്ലാഹു കാരുണ്യവാനാണ്, അവൻ കരുണാവാരിധിയാണ്. ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ, ഈ കാരുണ്യത്തെ അവൻ നൂറ് ഭാഗങ്ങളാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ഫഅംസക ഇൻദഹു തിസ്അതമ തിസ്ഈന ജുസ്അ, 99 കാരുണ്യത്തിന്റെ ഭാഗങ്ങളെയും അവൻ തന്റെ അടുക്കൽ വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്നേഹിതന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു റബ്ബല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ 99 ഭാഗവും അവൻ തന്റെ അടുക്കൽ പിടിച്ചു വെച്ചു. അതിൽപ്പെട്ട ഒരു കാരുണ്യത്തിന്റെ ഭാഗം അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ആ ഇറക്കിയ ഭാഗം കൊണ്ടാണ് യതറാഹമുൽ ഖൽഖ്, സൃഷ്ടികൾ പരസ്പരം കാരുണ്യം ചെയ്യുന്നത്. ഒരാട് അതല്ലെങ്കിൽ ഒരു മൃഗം തന്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുമ്പോൾ കാൽ പൊക്കി പിടിക്കുന്നത് പോലും ഈ കാരുണ്യത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി നമ്മൾ ചിന്തിക്കുന്നത് റസൂലുള്ളാഹി അല്ലാഹു തആല നിയോഗിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ. ഞാനത് വിശദമായി പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അവതരണം തന്നെ കാരുണ്യമാണ്, മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും. ചിന്തിക്കണം, ചിന്തിക്കണം, എല്ലാ ജീവജാലങ്ങൾക്കും. ഇന്ന് ജീവജാലങ്ങൾ ആക്രമിക്കപ്പെടുക അല്ലേ? ജീവജാലങ്ങൾ, ആന, നമുക്കൊക്കെ ഭയങ്കര രസമാണ് നമ്മളുടെ ഉത്സവങ്ങൾക്ക്, നമ്മളുടെ അതുപോലുള്ള ആഘോഷങ്ങൾക്കൊക്കെ ആന നെറ്റിപ്പട്ടവും കെട്ടി ഇങ്ങനെ വരുന്നത്. പക്ഷേ ആനകൾ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ആനപ്രേമി സംഘം ഇടക്കിടക്ക് പ്രസ്താവന ഇറക്കാറുണ്ട്. സത്യത്തിൽ മനുഷ്യന്മാരുടെ പ്രകൃതിയോടും നമ്മളുടെ ഇടയിലുള്ള ഈ പ്രകൃതിയോടും തീരെ യോജിക്കാത്ത ഒരു ജീവിയാണ് അത്ര ആന അല്ലേ? നിങ്ങളൊന്ന് ചാവക്കാട് ഹൈവേയിൽ പോയി നിന്നാൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഇടക്കഴിയൂര് പോയി നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയും വാഹനത്തിൽ ഇങ്ങനെ വലിയ വലിയ പോത്ത് അല്ലെങ്കിൽ കാളകളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കെട്ടിയിട്ട് 10, 12, 20 കാളകളെയും പോത്തുകളെയൊക്കെ. ഈ അടുത്ത് പത്രത്തിലുണ്ടായിരുന്നു, എന്ത് പത്രത്തിലും അതുപോലെ തന്നെ ഒരു ദൃശ്യം വന്നിരുന്നു. ഒരു മൂരി അറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാള, ആ കാള അവശത കാരണം എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ അതിന്റെ ഗുഹ്യസ്ഥാനത്തും കണ്ണിലും മുളക് തേച്ചുകൊണ്ട് വൃത്തികെട്ട മനുഷ്യന്മാര് ആ പാവമൃഗത്തെ എഴുന്നേൽപ്പിക്കുകയാണ് അല്ലെ? ഞാൻ ഈ അടുത്ത് വേറൊരു ദൃശ്യം കണ്ടത്, ഒന്ന് നന്നായിട്ട് അറുക്കാൻ പോലും മനുഷ്യന്മാർ തയ്യാറാകുന്നില്ല, തലക്ക് ഇടിച്ചുകൊണ്ട് കൊല്ല. കേരളത്തിന്റെ പുറത്ത് ഒരുപാട് കാലം ജീവിച്ച ഒരു ചെറുപ്പക്കാരനുമായി ഞാനിതിങ്ങനെ വേദനയോടെ പങ്കുവെച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് തലക്കടിച്ചിട്ട് മൃഗങ്ങളെ കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തൊരവസ്ഥ! നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജീവിയാണ് കോഴി എന്ന് പറയുന്ന ജീവി. പക്ഷെ നമ്മളാരും അത് പീഡിപ്പിക്കപ്പെടുന്ന ഒച്ച കേൾക്കാറില്ല, കാരണം ഒച്ച ഇല്ലാത്ത കോഴികളെയാണ് നമ്മളെല്ലാവരും നിരന്തരമായിട്ട് കഷാപ്പ് ചെയ്യാറുള്ളത്. ഞാൻ കോഴിക്കെതിരെ ശബ്ദിക്കല്ലോ,
നിങ്ങൾ ഷവായിയോ കടായിയോ ചിക്കൻ പൊരിച്ചിട്ടോ ബോധം കെടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ, എനിക്കതിൽ യാതൊരു വിരോധവുമില്ല. പക്ഷേ കോഴികളോട് കാരുണ്യം കാണിക്കാറുണ്ടോ നമ്മൾ? അല്ലേ, കോഴിക്കട നടത്തുന്നവരൊന്നും എന്നോട് പ്രതിഷേധിക്കാൻ നിൽക്കണ്ട. ഒരു നാലാൾ ഒന്നിച്ച് കോഴിയെ മേടിക്കാൻ വന്നാൽ ഒന്ന് നന്നായിട്ടൊന്ന് പിടഞ്ഞു മരിക്കാൻ പോലും കോഴിക്ക് അവസരം നൽകാത്ത കാരുണ്യ ശൂന്യനല്ലേ മനുഷ്യൻ? എന്നാ ഈ കോഴിക്കടക്കാര് താൽക്കാലികമായിട്ട് എല്ലാ കോഴിയെയും നന്നായിട്ട് പടഞ്ഞിട്ട് തന്നെയാണ് അതിനെ കൊല്ലാറുള്ളത് എന്ന് നമുക്ക് തീരുമാനിക്കാം. കല്യാണങ്ങൾ ഉണ്ടാവാറില്ലേ എടക്കഴിയൂർ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന ഓരോ കല്യാണങ്ങൾക്കും അറുക്കപ്പെടുന്ന കോഴികളുടെ എണ്ണം എത്രയായിരിക്കും? 100 അല്ലേ? 100 അതിന്റെ അപ്പുറത്താണോ അതോ അതിന്റെ ഏത് ഭാഗത്താണ് പൂജ്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എന്നതിലേ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് ഇങ്ങനെ ജീവജാലങ്ങൾ ആക്രമിക്കപ്പെടുക, ഇവിടെയാണ് റസൂലുള്ളാഹിന്റെ കാരുണ്യം. നിങ്ങൾ അറുക്കുമ്പോൾ മൂർച്ചയുള്ള കത്തി കൊണ്ടറുക്കണം. മൃഗങ്ങൾ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. നിങ്ങൾ അവയുടെ പുറത്ത് വാഹനം കയറുന്നു, നിങ്ങൾ ആ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു, നിങ്ങളെല്ലാം ചെയ്യുന്നു, അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ആ മൃഗങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ആ മൃഗങ്ങൾ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യസ്കുറൂ. നിങ്ങൾക്കതിന്റെ പാല് കുടിക്കാം, നിങ്ങൾക്കതിന്റെ വെണ്ണ ഉപയോഗിക്കാം, നിങ്ങൾക്കതിന്റെ എല്ല് ഉപയോഗിക്കാം, നിങ്ങൾക്കതിന്റെ തോലി ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾ അവയോട് കാരുണ്യത്തോടെ പെരുമാറണേ. നിങ്ങൾ അവയുടെ പാല് കറക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എണ്ണ പുരട്ടണേ, നിങ്ങളുടെ നഖം നിങ്ങൾ മുറിക്കണേ, അവയെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ. നിങ്ങൾ അറുക്കുമ്പോ അറുക്കപ്പെടുന്ന മൃഗത്തെ നിങ്ങൾ സ്വതന്ത്രമാക്കി വിടണേ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. അതാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളോട് കാരുണ്യം കാണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയായ ചെറുപ്പക്കാരന്റെ തോട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്. ആ തോട്ടത്തിലേക്ക് ചെല്ലുമ്പോഴതാ ഒരൊട്ടകം നബിയുടെ സമീപത്ത് വരുന്നു. ആ ഒട്ടകം റസൂലുള്ളാഹിനെ കണ്ടപ്പോ തന്റെ കഴുത്തിങ്ങനെ നീട്ടിയിട്ട് ഹബീബായ നബിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. മുഹമ്മദ് നബി തന്റെ മൃദുലമായ കൈകൾ കൊണ്ട് ആ ഒട്ടകത്തിന്റെ താടയുടെ ഭാഗം ഇങ്ങനെ തടവിക്കൊടുക്കുകയാണ്. ആ ഒട്ടകത്തിന്റെ കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട്, ആ ഒട്ടകം ഇങ്ങനെ കരയുന്നുണ്ട്. റസൂലുള്ള വിളിച്ചു ചോദിച്ചു, മൻ റബ്ബു ഹാദൽ ജമൽ, ഇതാരുടെ ഒട്ടകമാണ്? ഇതാരുടെ ഒട്ടകമാണ്? അല്ലാഹുവിന്റെ റസൂലേ, അത് എന്റെ ഒട്ടകമാണ്, അത് എന്റെ ഒട്ടകമാണ്. അൻസ്വാരികളിൽ പെട്ട ആ മറുപടി പറഞ്ഞ ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മനുഷ്യ എന്തേ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? നീ ആ ഒട്ടകത്തെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന്, അതിനെ കൊണ്ട് ഭാരമേറിയ തൊഴിൽ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് ആ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തിയറി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? സൃഷ്ടികൾ മുഴുവൻ അല്ലാഹുവിന്റെ കുടുംബമാണ്. അൽ ഖൽഖു ഇയാലുല്ലാ, സൃഷ്ടികൾ മുഴുവൻ അല്ലാഹുവിന്റെ കുടുംബമാണ്. നിങ്ങൾക്ക് ദ്രോഹിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് കൊല്ലാനുള്ളതല്ല, നിങ്ങൾക്ക് പീഡിപ്പിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂല് അതാ ഒരു മാൻപേടയെ കൊല്ലാൻ വന്നുകൊണ്ടിരുന്ന ഒരു വേടനോട് പറയുന്നത്, ആ മേൻപേട അതിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളട്ടെ, ആ മാൻപേട ഒരല്പസമയം കഴിഞ്ഞാൽ നിന്റെ അടുക്കലേക്ക് തന്നെ വരും, വന്നില്ലെങ്കിൽ അതിനു പകരം നീ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ കാരുണ്യവാനേ മുഹമ്മദ് മുസ്തഫ. ഇത് നമ്മളല്ലേ പ്രചരിപ്പിക്കേണ്ടത്? ഇത് മേനകാ ഗാന്ധിക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമാണോ? നമ്മളല്ലേ അതായി മാറേണ്ടത്? ഇസ്ലാമല്ലേ, മുസ്ലിമല്ലേ? അല്ലേ, ഇസ്ലാം എന്ന് മാത്രമല്ല എല്ലാ മതങ്ങളും, ഇവിടെ മതേതര കൂട്ടായ്മയാണല്ലോ അല്ലേ, എല്ലാ മതം. ആശ്രമ മൃഗോടയം നഹന്തവ്യോ നഹന്തവ്യ, ആശ്രമ മൃഗത്തെ നിങ്ങൾ കൊല്ലരുത്. മഹാഭാരതം ഉണ്ടായത് എങ്ങനെയാണ്? മഹാനായ വ്യാസൻ
മഹാഭാരതം എന്ന് പറയുന്ന ഹൈന്ദവരായ സഹോദരന്മാരുടെ ഏറ്റവും വലിയ ഇതിഹാസമായ ഇന്ത്യയുടെ ലോകത്ത് ഇതിഹാസമായി ഇന്ത്യയുടെ ഇതിഹാസമായി അറിയപ്പെടുന്ന മഹാഭാരതം ഉണ്ടായത് അമ്പയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വേടനോട് അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ ആ വേടൻ വേട്ടയാടാൻ വേണ്ടി പോയ ആ പാവപ്പെട്ട പ്രാവിന്റെ കണ്ണീർ തുള്ളിയിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജമാണ് വ്യാസ മഹർഷിക്ക് മഹാഭാരതം ഉണ്ടാകാനുള്ള പ്രേരണയുണ്ടായത് എന്ന് പറയപ്പെടാറുണ്ട്. മൃഗങ്ങളെ കൊല്ലാതിരിക്കാൻ, ദ്രോഹിക്കാതിരിക്കാൻ ഇന്നിപ്പോ എന്തൊക്കെ നിയമങ്ങളാണ്? നിയമങ്ങൾ എന്നും പറഞ്ഞാൽ പോരാ, അതിനെങ്ങനെയൊക്കെ ലംഘിക്കാന്നുള്ളതിനെ കുറിച്ചാണ്. ചിലപ്പോ കാണാം ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വെള്ളിമൂങ്ങ പിടിയിൽ. അതിൽ വെള്ളിമൂങ്ങയെ പിടിച്ചിട്ടാവും പിടിയിലാവുക. എന്തൊക്കെ തട്ടിപ്പുകൾ പടച്ച റബ്ബേ, നമ്മളൊക്കെ ഈ കാലത്ത് ജീവിക്കേണ്ടി വന്നല്ലോ. ഒരു ഉപകാരമില്ലാത്ത സാധനം വെള്ളിമൂങ്ങ. ഏതോ നാലാളുകൾ പറഞ്ഞു വെള്ളിമൂങ്ങ ഉണ്ടായ ഭയങ്കര ഐശ്വര്യമാണ്, അത് 5000, 10000, 50000 ഭയങ്കര കച്ചവടം. എന്തെങ്കിലും അറിയോ ആർക്കെങ്കിലും? ഇങ്ങനെ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിന്റെ കാരുണ്യം. ഞാൻ അതിലേക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇർഹമോ മംഫിൽ അർളി ഇർഹമുക്കും മംഫിസ്സമാഉ അല്ലേ, അത് നമുക്ക് പറയാം. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം, എന്നാൽ നിങ്ങളോട് ആകാശത്തുള്ളവർ കാരുണ്യം കാണിക്കും. ആരാണ് ആകാശത്തുള്ളവൻ? അല്ലാഹുർറഹീം. അവൻ ഈ ലോകത്തവന് വഴിപ്പെട്ടാൽ, ഈ ലോകത്ത് അല്ലാഹുവിന്റെ നിയമം അനുസരിച്ച് ജീവിച്ചാൽ, ഈ ലോകത്ത് ഹറാമിനെ ഒഴിവാക്കിയാൽ, ഈ ലോകത്ത് നിസ്കരിച്ചാൽ, നോമ്പെടുത്താൽ, പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ കാരുണ്യം. യർഹമുക്കും ഫിസ്സമാ, അത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം. അള്ളാന്റെ കാരുണ്യം അത് നമുക്ക് കുറേ കിട്ടി, ഇനിയും കിട്ടണം. കുറേ കിട്ടിയതാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ചത്, ഇനിയും കിട്ടണം. അതിനെന്തു വേണം? ഇർഹമോ മൗഫിൽ അർള്. കണ്ടില്ലേ, ശത്രുവാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂല് ചെയ്തതെന്താണ്? ശത്രുവാണെങ്കിലും കാരുണ്യം, മനുഷ്യരോട്, ജീവജാലങ്ങളോട്, എല്ലാവരോടും കാരുണ്യം. ശത്രുവാണെങ്കിൽ പോലും ചിന്തിക്കണേ, ചിന്തിക്കണേ. റസൂലുള്ളാഹിന്റെ പുന്നാര മകളായിരുന്നു സൈനബ് റളിയല്ലാഹു തആല അൻഹാ, മൂത്ത മകൾ. ആലോചിച്ചു നോക്കൂ, മൂത്ത മകളായ സൈനബ് വല്ലാത്ത വേദന സമ്മാനിച്ച മകളാണ്. ഖദീജ ബീവി സൈനബിന്റെ ചെറുപ്പത്തിലെ വഫാത്തായിട്ടുണ്ട്. വീട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സൈനബാണ്. സൈനബിനെ കല്യാണം കഴിച്ചത് റസൂലുള്ളാഹിയെ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. റസൂലുള്ളാഹ മദീനയിലേക്ക് ഹിജറ പോകുമ്പോ കൂടെ സൈനബ് എന്ന് പറയുന്ന പെൺകുട്ടി പോരുന്നില്ല. 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സ്വഹാബിയെ പറഞ്ഞേക്കുന്നത്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നത്, ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു സൈനബ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പുന്നാര മകളെ ആരും കാണാതെ തർദ്ദനം കൊണ്ടുവരുമ്പോ, ഒരൊട്ടകപ്പുറത്ത് വരുമ്പോ സൈനബ് ഗർഭിണിയാണ്. ഗർഭിണിയായ സൈനബിനെ ഭർത്താവിന്റെ ഗോത്രക്കാര് തടഞ്ഞു വെക്കുകയാണ്. തടഞ്ഞു വെച്ചുവെന്ന് മാത്രമല്ല, സൈനബിനെ വലിയ ഒരു കുന്തം കൊണ്ടങ്ങ് കുത്തുകയാ. സൈനബിനെ കുന്തം കൊണ്ട് കുത്തിയിട്ട് സൈനബ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണു. മുഅ്മിനേ, ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണിട്ട് സൈനബിനെ വല്ലാത്ത രോഗം ബാധിച്ചു. പിന്നെ അവർക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. മദീനയിൽ എങ്ങനെയോ അവരെത്തിപ്പെട്ടു. മദീനയിൽ എത്തിയിട്ട് സൈനബ് കൂടുതൽ കാലം ജീവിച്ചില്ല. മുത്തു റസൂലിന്റെ ദുഃഖമല്ലേ, ജീവിതത്തിന്റെ സങ്കടമല്ലേ, മക്കൾ മുഴുവൻ മരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയില് സൈനബ് റളിയല്ലാഹു അൻഹയും ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇതേ കാരണത്താൽ ഒരു ശത്രുവായ മനുഷ്യൻ ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്ക് കുന്തം കൊണ്ട് കുത്തിയിട്ട് താഴേക്ക് വീഴ്ത്തിയതിന്റെ അതേ കാരണം കൊണ്ട് മരിച്ചു പോയ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ കൊന്നു കൊല വിളിച്ച ആളുകൾ റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തുകയാണ്.
ഒട്ടകത്തിന്റെ കുടൽമാല കുഴത്തിൽ കൊണ്ടുവന്നവരെത്തുകയാണ്. ചിന്തിക്കണേ മുഅ്മിനെ, നിസ്സാരമായ കാര്യങ്ങളുടെ പേരില് അയൽവാസിയുടെ അവകാശം മുടക്കുന്നവരാ നമ്മള്, തെറ്റുന്നവരാ നമ്മള്, പിണങ്ങുന്നവരാ നമ്മള്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരാ നമ്മള്. എന്നാൽ മുത്തുനബിയുടെ കാരുണ്യം, ഇത് അല്ലാഹുവിന്റെ റസൂലല്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ. കാരുണ്യം പാടുക പാടുക ശാരദ ശാരികേ, പാടലധാരി നീ ഇമ്പമോടെ പാരിടെ, അൽ അമീൻ എന്നൊരു പേരിനു ആരുത്താനാരുത്താനർഹനർഹൻ, ആരുത്താനാരുത്താനർഹനർഹൻ. പാടുക പാടുക ശാരിക ശാരദേ, പാടലധാരി നീ ഇമ്പമോടെ പാരിടെ, അൽ അമീൻ എന്നൊരു പേരിനു ആരുത്താനാരുത്താനർഹനർഹൻ. ഇവരൊക്കെ റസൂലുള്ളാന്റെ മുമ്പിൽ വരിക. ഖാലിദ് ബിനിൽ വലീദ് വരികയാണ്, റസൂലുള്ളാന്റെ കഴുത്തിൽ കുടൽമാല ചാർത്തിയവർ വരികയാണ്. നിങ്ങള് പോയിക്കൊള്ളുക, നിങ്ങൾ പോയിക്കൊള്ളുക. അന്തുമു തുലഖാവ അന്തും തുലഖാ, നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്, നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല. എന്റെ മകളെ കൊന്നവരെ, നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല. എന്നെ ആക്രമിച്ചവരെ, എന്നെ കല്ലെറിഞ്ഞവരെ, എന്നെ കൂക്കി വിളിച്ചവരെ, നിങ്ങൾക്കെതിരെ പ്രതികാരമില്ലെന്ന് പറഞ്ഞ കാരുണ്യമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുദ്ധം കഴിഞ്ഞിങ്ങനെ മടങ്ങി വരികയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വാള് ഒരു ഒരു വലിയ മരത്തിന്റെ കൊമ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. സ്വഹാബികളൊക്കെ കുറച്ച് അപ്പുറത്താണ് ഉറങ്ങുന്നത്. ഒരു അറാബിയായ നബിയുടെ ശത്രു കടന്നു വന്നു, കടന്നു വന്നിട്ട് ഈ വാളെടുത്തു, ഉറങ്ങുന്ന നബിയെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിച്ചു, മുഹമ്മദേ മൻ യംനഉക മിന്നി, നിന്നെ കൊല്ലാൻ പോവാണ് ആരാണ് എന്നിൽ നിന്ന് നിന്നെ തടയാ, ഉണ്ടെങ്കി വരട്ടെ. റസൂൽ ഒരൊറ്റ മറുപടിയാണ്, മൂന്ന് തവണ അവന്റെ കൈ വിറച്ചു, അവന്റെ നെഞ്ചകം പിടച്ചു. ആ വാള് താല താഴേക്ക് നിലത്ത് വീണു. ആ വാളെടുത്തുകൊണ്ട് അള്ളാന്റെ റസൂല് എടുത്ത് ചോദിക്കുകയാണ്, ഏതാ നിന്റെ ചാൻസ് കഴിഞ്ഞില്ലേ, ഇനി എന്നിൽ നിന്ന് നിന്നെ ആരാണ് തടയുക? ഇല്ല മുഹമ്മദേ, നീയാ വക്കുന്ത ഹൈവക്കുൻ ഹൈറ ആഹി, എന്നെ ഒന്നും ചെയ്യല്ലേ, നീ ആ വാളൊന്ന് നന്നായി പിടിക്ക്, എന്നെ ആക്രമിക്കല്ലേ. റസൂലുള്ള വാള് താഴ്ത്തി, താഴ്ത്തിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടാം, പകരം നീ മുസ്ലിമാകണം. ഇയാൾക്ക് അപ്പോഴും വാശി, മുസ്ലിം ഒന്നും ആവൂല, പകരം ഒരു കാര്യം ചെയ്യാ, ഇനി ആരെങ്കിലും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ ഞാൻ ഉണ്ടാവൂല, ആ ഉറപ്പ് ഞാൻ തരാ. മതി, അയാളെ വിട്ടയച്ചല്ലോ, തന്നെ കൊല്ലാൻ വേണ്ടി വന്ന ശത്രുവിനെ സ്വതന്ത്രമാക്കി വിട്ടയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളും അങ്ങനെയാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. സ്വഹാബികളും അങ്ങനെയാണ്, റുഹമാഉ ബൈനഹും റുഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യമുള്ളവരാണ് അല്ലേ. എന്താണ് ആ കാരുണ്യം പറഞ്ഞാ തീരുവോ അല്ലേ. ഒരവസരത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരു അതിഥി വരികയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യൻ. രാത്രിയാണ്, സ്വഹാബികളൊക്കെ പട്ടിണിപ്പാവങ്ങളാണ്. പട്ടിണിപ്പാവങ്ങളായ സ്വഹാബികളോട് ഇശാ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ഈ മനുഷ്യനെ ഇന്നാരാണ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടൊന്ന് സൽക്കരിക്കുക? ലോകമേ ഇതൊക്കെ പഠിക്കണ്ടേ, സ്വഹാബികൾ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല, ഓൽക്ക് മടി ഉണ്ടായത് കൊണ്ടല്ല, അവരുടെ വീട്ടിൽ ഒന്നുമില്ല, അതുകൊണ്ടാണ് അവർ ആ മനുഷ്യനെ കൊണ്ടുപോകാൻ മടിക്കുന്നത്.
അങ്ങനെ രണ്ടാമത്തെ തവണ പറഞ്ഞു. മൂന്നാമത്തെ തവണ പറയുകയാണ്, ആരെങ്കിലും ഇയാളെ കൊണ്ടുപോയാൽ അൽമനു ലഹൂബിൽ ജന്ന, അയാൾക്ക് ഞാൻ സ്വർഗം തരാം. ഇതങ്ങ് കേട്ടപാടെ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു. അബൂ ത്വൽഹത്തുൽ അൻസാരി പറഞ്ഞു, നബിയേ എന്റെ കൂടെ പറഞ്ഞേക്കുമോ? പറഞ്ഞയച്ചിട്ടാ അതിഥിയുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. നമ്മളൊന്നും അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ഭാര്യയുടെ മുഖം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അപ്പുറത്തിരുന്ന് വെറുതെ പ്രതിഷേധിക്കും. അത് പറയേണ്ട ആവശ്യമില്ല. അല്ലെ, ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്നാലും അതിഥി വരുമ്പോൾ നമ്മളുടെയൊക്കെ സമീപനം എങ്ങനെയാണ്? ഈ ഭാര്യ സ്വീകരിച്ചു, ഭക്ഷണമൊന്നുമില്ല. ഭാര്യ പറയുകയാണ്, അബൂ ത്വൽഹ എന്നവരെ, നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അവർക്കുള്ള ഏതാനും ചില ഭക്ഷണമല്ലാതെ നമ്മുടെ അടുക്കലൊന്നുമില്ല. ഞാനും നിങ്ങളും ഇന്ന് പട്ടിണിയാ. നമ്മുടെ കുട്ടികളുടെ ഭക്ഷണമല്ലാതെ ഒന്നും ഇന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ആ പെണ്ണ് പറയുകയാണ്, ആ കുട്ടികളുമായി ഞാൻ കളിച്ചുകൊള്ളാം, എന്നിട്ട് ആ കുട്ടികളെ ഞാൻ ഉറക്കിക്കൊള്ളാം. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളുടെ ഭക്ഷണം എടുത്തുകൊണ്ട് അതിഥിക്ക് കൊടുക്കാം. അതിഥി അതങ്ങ് കഴിക്കാൻ തുടങ്ങുമ്പോ ഞാൻ വിളക്ക് ഊതാം. വിളക്ക് ഊതിയിട്ട് അതിഥിയുടെ കൂടെ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്ന് അഭിനയിച്ചാൽ മതി. കുട്ടികളെ ഉറക്കി, കുട്ടികൾക്കുള്ള പത്തിരി കൊണ്ടുവന്നു. ആ പത്തിരി അതാ അതിഥിയുടെ മുമ്പിൽ വെക്കുകയാണ്. അതിഥിയുടെ മുമ്പിൽ അങ്ങ് എത്തിയപ്പോഴേക്ക് വിളക്കൂതി. അബൂ ത്വൽഹ എന്ത് ചെയ്തെന്നറിയുമോ? ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന രീതിയിൽ വായ കൊണ്ട് ഇങ്ങനെ അഭിനയിച്ചു. അതിഥിക്കൊരു പിളക്കും അതിഥിക്ക് നല്ല ഒരു പായയും തലയണയും കൊടുത്ത് കിടത്തി ഉണർത്തിക്കൊണ്ട് കിടത്തി ഉറക്കിക്കൊണ്ട് പിറ്റേ ദിവസം സുബഹിക്ക് പള്ളിയിൽ പോയി. ജമാഅത്ത് കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബികളെ നിങ്ങളിരിക്കണം. അതാ അബൂ ത്വൽഹയും ഭാര്യയും ഇന്നലെ ചെയ്ത പ്രവർത്തനമുണ്ടല്ലോ, ആകാശലോകത്തുള്ളവരെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ എന്റെ അടുക്കലേക്ക് ജിബിരിയിൽ വന്നിരിക്കുന്നു, അബൂ ത്വൽഹ നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് ഇന്നലെ ഖുർആൻ അവതീർണമായിരിക്കുന്നു. ചില ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട് നബിയേ, അവരുടെ ഹൃദയത്തിൽ അവരുടെ വയറ്റിൽ വേദനയുണ്ടെങ്കിൽ ും അവർക്ക് വിശപ്പുണ്ടെങ്കിലും അത് പല രീതിയിലും വരാം. ഭ്രാന്ത് എന്ന രീതിയിൽ വരാം, ബുദ്ധിഭ്രമം വരാം, മതിഭ്രമം വരാം. നമ്മളൊക്കെ ഇന്ന് നമ്മളൊക്കെ വലിയ ബുദ്ധിമാനികളായി ഇങ്ങനെ നടക്കുമ്പോ നമ്മളിങ്ങനെ ഭ്രാന്തന്മാരെ കളിയാക്കുമ്പോ നമ്മൾ ആലോചിക്കണേ, നമ്മൾ അവരെ കളിയാക്കരുത്. അവർ സ്വർഗവാസികളായേക്കാം, അവർക്ക് തക്ലീഫില്ല, അവർക്ക് നിസ്കാരമില്ല. നമ്മൾ പലപ്പോഴും അത്തരം രോഗികളെയോ അവരുടെ കുടുംബങ്ങളെയോ സഹായിക്കാറില്ല. ക്യാൻസർ രോഗികളെ നമ്മൾ സഹായിക്കും, കിഡ്നി രോഗികളെ നമ്മൾ സഹായിക്കും. ബുദ്ധിയുമായി ബന്ധപ്പെട്ട് രോഗമനുഭവിക്കുന്ന ഭ്രാന്തന്മാരായ ആളുകളെ, അപ്രകാരം മാനസിക അസ്വസ്ഥതയുള്ള ആളുകളെ, അവരെ ചികിത്സിക്കുക എന്നത് മാത്രമല്ല, അവരുടെ കുടുംബത്തിനാവശ്യമായ തണൽ നമ്മുടെ കാരുണ്യത്തിന്റെ ഭാഗമായി നമ്മൾ നൽകണം. അനിവാര്യമാണ്. രോഗങ്ങൾക്കെതിരെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നൽകുന്നതാണ്, അല്ല തരുന്നതാണ്, കിഡ്നി അല്ല തന്നതാണ്, അതിന്റെ രോഗവും അല്ല തന്നതാണ്. നമ്മൾ കണ്ണ് തുറക്കാതിരുന്നാൽ, ഈസാ നബി അലൈഹിസ്സലാം പറയാറുണ്ടായിരുന്നു, നിങ്ങൾ കണ്ണു തുറന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ചുറ്റുപാടുള്ള കഷ്ടപ്പാടുകളെ അവശതകളെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം പറയുകയാണ്. നമ്മൾ കാരുണ്യം കാണിക്കുക, നമ്മൾ ഫണ്ട് പിരിക്കുക, നമ്മൾ പണം എടുക്കുക, നമ്മൾ നമ്മുടെ സദഖ ചെയ്യുക. നമ്മൾ സദഖ ചെയ്തിട്ട് അത് കിഡ്നി രോഗികളുടെ ഡയാലിസിസിന് വേണ്ടി കൊടുക്കുക. നമുക്കിടയിൽ എത്രയോ ആളുകൾ ഉണ്ടല്ലോ കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖമുള്ള ആളുകൾ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു രോഗം അങ്ങ് വന്നു കഴിഞ്ഞാൽ ആ രോഗം വന്നയാളുകൾക്ക് മാത്രമല്ല, ആ മനുഷ്യന്റെ ഭാര്യക്ക്, ആ മനുഷ്യന്റെ മാതാപിതാക്കൾക്ക്, അവന്റെ ബന്ധുക്കൾക്കെല്ലാവർക്കും അതിന്റെ പ്രയാസമാണ്. എന്തൊരു ദുരിതമാണ്! എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജില് കിഡ്നിക്ക് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നെഫ്രോളജി വാർഡിൽ പോയപ്പോ എന്നോടാൻ പോയ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ദേ കണ്ടില്ലേ കിടക്കുന്നു ഒരാൾ, അയാൾ മരണത്തെ കാത്ത് കിടക്കുകയാണ്. അയാൾക്ക് ഭാര്യയില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. ഭാര്യ ഒരിക്കൽ ഇതാ ഈ മനുഷ്യനെ ഇവിടെ കിടത്തിയിട്ട് ഉറങ്ങുന്ന സമയത്ത് ചുറ്റുപാടുകളിലുള്ളവരോട് പറഞ്ഞു, ഇതാ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് പോവുകയാണ്, ഇനി അദ്ദേഹം ഉണരുമ്പോ നിങ്ങൾ പറയണേ, എനിക്കും അടുത്തു നിങ്ങളോടുകൂടെയുള്ള ജീവിതം, നിങ്ങളുടെ ഡയാലിസിസും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കിഡ്നി രോഗിയുടെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോയത്രേ ഭാര്യ. നമ്മള് നമുക്കില്ല എന്ന് കരുതിയിട്ട് ഉള്ളവരെ കാണാതിരിക്കരുത്. അതാണ് ഇർഹമോ ഫിൽ അർള്, നമുക്ക് തരാതിരിക്കാൻ അതാണ് വേണ്ടത്. അല്ല തരാതിരിക്കാൻ പഠിച്ചോ, നമുക്ക് ഏതായാലും ആരോഗ്യവും ജീവനും ജന്മവും ഒക്കെ നൽകി, അതിനേക്കാൾ ഉപരിയായി ഈ ആരോഗ്യം അല്ലാഹു തആല അങ്ങ് നിലനിർത്താൻ നമ്മൾ നമുക്കിടയിലുള്ള രോഗികളെ സഹായിക്കുക. കണ്ണീരിന്റെ നനവാണ്, ആർദ്രതയാണ് അല്ലേ. എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ വളരെ മാന്യനാണ്, തിരക്കേടില്ലാത്ത സാമ്പത്തിക ശേഷിയുള്ളവനാണ്. അവന്റെ പിതാവിന് കിഡ്നിയുടെ അസുഖമാണ്. അങ്ങനെ അവൻ അവന്റെ പിതാവിന് വേണ്ടി എല്ലാ ആഴ്ചയിലും രണ്ട് തവണ ഈ തൃശ്ശൂരിലുള്ള ദയാ ഹോസ്പിറ്റലിൽ വരും. കുറച്ചു മുൻപ് അങ്ങനെ വന്ന് 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 ഓരോ ആഴ്ചയിലും 2000 3000 ഒക്കെ ചെലവാണ്, പുറമെ വണ്ടിക്കും ചെലവാണ്. അങ്ങനെ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, എടാ ഇവിടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല, ഞാൻ ഗൾഫിൽ പോവുകയാണ്. അങ്ങനെ ഗൾഫിൽ പോയി. വർഷങ്ങളോളം അവൻ ആഴ്ചയിലും മാസങ്ങളിലും പണമയച്ചു. എന്നെ വിളിച്ചിട്ട് പറയും, ഉപ്പാന്റെ അസുഖം കാരണം ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല, ഞാൻ നാട്ടിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ അങ്ങ് കൂടുകയാണ്, ഉപ്പാക്ക് പണമില്ലല്ലോ. പലപ്പോഴും എനിക്ക് വലിയ വേദന തോന്നും. ഞാൻ എനിക്ക് ജിദ്ദയിൽ പോകാൻ അവസരമുണ്ടായപ്പോ ഞാൻ അവന്റെ അടുക്കൽ പോയപ്പോ അവൻ കണ്ണീരോടുകൂടെ ഉപ്പാന്റെ അസുഖത്തെ കുറിച്ച് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് വേദനയില്ല, എനിക്ക് സങ്കടമില്ല, ഇതെന്റെ ഒരു വിധിയാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. കാലം കഴിഞ്ഞിട്ട് ഒരു ദിവസം അതാ എന്റെ നാട്ടിലൊരു ഇതുപോലൊരു ഫംഗ്ഷൻ ഉണ്ടായി. രോഗികളായ ആളുകൾക്ക് ചികിത്സാ സഹായമാണ്, അതിൽ പാവപ്പെട്ട ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വേദിയിൽ ഞാൻ ഇങ്ങെത്തിയപ്പോ ചികിത്സക്ക് ഫണ്ടേറ്റ് വാങ്ങുന്ന പൈസ ഏറ്റുവാങ്ങുന്ന രോഗികളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ പിതാവിനെ പോലെ ഞാൻ കാണുന്ന പാവപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ, എന്റെ കൂട്ടുകാരന്റെ ഉപ്പയതാ തലയും താഴ്ത്തി മുന്നിലിരിക്കുകയാ. ആർക്കെങ്കിലും മോഹമുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? രോഗമങ്ങ് വന്നാൽ, പണമങ്ങ് തീർന്നാൽ, ഭാര്യയുടെയും മക്കളുടെയും വല്ലാത്ത മുഖമങ്ങ് കണ്ടാൽ പിന്നെ എന്ത് മാന്യത, പിന്നെ എന്ത് സങ്കടം, പിന്നെ എന്ത് ദുഃഖം, പിന്നെ രോഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരണം വരെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. നമ്മൾ മനസ്സിൽ കാണേണ്ടത് നമ്മുടെ രൂപമാണ്, നമ്മുടെ പിതാവിന്റെ രൂപമാണ്, നമ്മുടെ മാതാവിന്റെ രൂപമാണ്. രോഗത്തെ നമ്മൾ വല്ലാത്ത കാരുണ്യം ചെയ്യാനുള്ള അല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ബാധ്യത. അവൻ രോഗിയായാൽ നിങ്ങൾ അവനെ സന്ദർശിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളത് ചെയ്യും. എല്ലാവരോടും, മാതാപിതാക്കൾ ഇല്ലാത്തവരോട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരോട്, അനാഥരോട് അല്ലേ, അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരോട്, നമുക്കാർക്കും അറിയില്ല ഉമ്മല്ലാത്തതിൻ്റെ സങ്കടം എത്രയാണ്, വാപ്പല്ലാത്തതിൻ്റെ സങ്കടം എത്രയാണ്. നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടോ? ആ കണ്ണിലൊരു നനവുണ്ടാകും. നമുക്കറിയില്ല ഉമ്മല്ലാത്തതിൻ്റെ സങ്കടം അറിയില്ല, കാരണം ഉമ്മുണ്ട്, ഇപ്പോഴും ഉണ്ട്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയും. എനിക്ക് എൻ്റെ ഉമ്മാക്ക് ചെയ്യാൻ കഴിയുന്നതല്ലേ, എന്റെ ഉമ്മാക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ?
നിങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ ആമീൻ പറയിപ്പിക്കാന്നാണ്. നിങ്ങളൊക്കെ ആമീൻ പറയും. അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ആരോഗ്യം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. നിങ്ങളുടെയും ഓരോരുത്തരുടെയും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ചിന്തിച്ചു നോക്കൂ, നമുക്കതിൻ്റെ ദുഃഖമറിയില്ല. അതിൻ്റെ ദുഃഖം നന്നായി അറിഞ്ഞയാളാണ്, അവർ കാരുണ്യത്തിൻ്റെ അർഹരാണെന്ന് നന്നായി അറിഞ്ഞയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ആപ്പല്ല, ജനിക്കുന്ന സമയത്ത് തന്നെ ഉപ്പയില്ല. അബവാഇൻ തീരത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരെന്ന് തേങ്ങി. ആറാമത്തെ വയസ്സിലാണെങ്കിലോ മാതാവും മരിച്ചുപോയി, ഉമ്മയില്ല. ഒരു ദിവസം അതാ റസൂലുള്ളാഹി തങ്ങള് സ്വഹാബികളോടുകൂടെ ഇങ്ങനെ മദീനയിലൂടെ സഞ്ചരിച്ചു, ഒരു ഖബർ എന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്ത് ചെന്നിരിക്കുകയാണ്. റസൂലുള്ള ഇങ്ങനെ കരയാൻ തുടങ്ങി. സ്വഹാബികൾ പറയുന്നു, ഫബഖൈന, ഞങ്ങളും കരഞ്ഞു. നബി ഞങ്ങളോട് ചോദിച്ച, സ്വഹാബികളെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ബക്കൈത ഫബക്കൈന, നിങ്ങൾ കരയുന്നത് കണ്ടു, അത് കണ്ടപ്പോ ഞങ്ങളും കരഞ്ഞു. എന്തിനാണ് നബിയെ നിങ്ങൾ കരഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്തിനാണ് നബി കരഞ്ഞത്? അവിടുന്ന് സങ്കടത്തോടെ പറയുകയാണ്, ഹാദാ ഖബ്റു ഉമ്മി ആമിന, എന്റെ ആറാമത്തെ വയസ്സിൽ എന്നോട് വിട പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ആമിന ബീവി, ആ ആമിന ബീവിയുടെ കബറിടമാണിത്. എന്റെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വന്നു സ്വഹാബികളെ, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ആർക്കും ഇതിന്റെ വേദന അറിയില്ല. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അനാഥന്റെ കണ്ണീരൊപ്പണം, നിങ്ങൾ അവന്റെ തല തടവണം. അവനോട് നിങ്ങൾ പരുഷമായി പെരുമാറരുത്, അവനെ നിങ്ങൾ അട്ടിയകറ്റരുത്. ഇതാ ബക്കൽ യതീം, ഒരനാഥനായ കുട്ടി കരഞ്ഞാൽ അല്ല കൈകൾ നീട്ടും, അള്ളാഹുവിന്റെ കരങ്ങളിലേക്ക് ഈ കുട്ടിയുടെ കണ്ണീരെത്തും. എന്നിട്ട് അള്ളാഹു തആല ചോദിക്കുമെന്നാണ്, മൻ അബ്കഹാദാ, ആരാണ് ഈ കുഞ്ഞിനെ കരയിപ്പിച്ചത്? ഈ കുഞ്ഞിനെ ആരാണ് കരയിപ്പിച്ചത് എന്ന് ചോദിക്കുകയും, മൻ അല്ലാഹു ഫലഹുൽ ജന്ന, നിങ്ങൾ ആരെങ്കിലും അവനെ തൃപ്തിപ്പെടുത്തിയാൽ, അവന്റെ കണ്ണീര് നിങ്ങൾ തുടച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ശ്രദ്ധിക്കണം, ചിന്തിക്കണം ആ കാര്യം. എന്റെ കാരുണ്യത്തിന്റെ പ്രവർത്തകന്മാരെ, നിങ്ങളുടെ നേതൃത്വത്തിൽ അനാഥരെ നിങ്ങൾ സംരക്ഷിക്കണം. അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ സഹോദരിമാരെ, നിങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സെടുക്കുമ്പോ, നിങ്ങളുടെ മക്കൾക്ക് ഡ്രസ്സെടുക്കുമ്പോ, നിങ്ങളുടെ അയൽവാസികൾ ഉണ്ടാകും, നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരുണ്ടാകും, കാരുണ്യം കാണിക്കുക അവരോട് അല്ലേ. ഞാൻ ഈ അടുത്ത് കേട്ടു ഒരാള് സംസാരിക്കുന്നത്, ഇന്റർനാഷണൽ ലെവലിൽ പ്രസംഗിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ട ഒരു ഉന്നതനായ പ്രഭാഷകൻ പറഞ്ഞ ഒരു സംഭവമാണ്. അമേരിക്കയിലോ ബ്രിട്ടനിലോ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു അധ്യാപകൻ ഒരിക്കൽ കുട്ടികളോട് ചോദിച്ചു, ഒരു ടീച്ചർ ചോദിച്ചു കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു? കുട്ടികൾ ഓരോരുത്തരും, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, ആൻ എഞ്ചിനീയർ, എ കലക്ടർ, എ ജഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ, ഞാൻ ജഡ്ജ് ആവാൻ, കലക്ടർ ആവാൻ, ഡോക്ടർ ആവാൻ, ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഒരു കുട്ടി മാത്രം പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം എ സ്വഹാബ, സ്വഹാബി, ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്വഹാബി ആവാനാണ്. ടീച്ചർ ചോദിച്ചു, ഹു ഈസ് എ സ്വഹാബി? മോനെ, ആരാ ഒരു സ്വഹാബി? എനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഈ കുട്ടി പറഞ്ഞു, സ്വഹാബി ആരാണെന്ന് എനിക്കല്ല നന്നായിട്ടറിയ, എൻ്റെ ഉമ്മക്കാണ്, എൻ്റെ ഉമ്മക്കാണ്. ടീച്ചർ ഉമ്മക്ക് ഫോൺ ചെയ്തു, നിങ്ങളുടെ മോൻ പറഞ്ഞത് ഒരു സ്വഹാബി ആവണമെന്നാണല്ലോ, ആരാണ് സ്വഹാബി? ഉമ്മ പറഞ്ഞു, സ്വഹാബി എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് പറഞ്ഞു തരണമെങ്കിൽ നേരിട്ട് വരണം. ടീച്ചർ നേരിട്ട് ചെന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന, സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന
അവിടുത്തെ അനുയായികളെ കുറിച്ച് ടീച്ചറോടി ഉമ്മ വിശദീകരിച്ചു. അങ്ങനെ ആ ടീച്ചർ അതെല്ലാം കേട്ട് സന്തോഷത്തോടെ തിരിച്ചു പോരുന്നതിന്റെ മുമ്പ് കുടുംബ സമേതം അവർ മുസ്ലിങ്ങളായി. മുസ്ലിങ്ങളായി അവർ രണ്ടുപേരും, കുടുംബം, ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഈ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു, എത്രേ മോനെ, നിനക്ക് സ്വഹാബിയാവണമെന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഹാബി ഏതാണ്? ഈ കുട്ടി ഉടനടി പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള സ്വഹാബി ബഷീർ റളിയല്ലാഹു അൻഹുവാണ്, സയ്യിദുന ബഷീർ റളിയല്ലാഹു. എന്താണ് മോനെ നീ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ആ കുട്ടി പറയുകയാണ്, എന്റെ ഉമ്മ എനിക്ക് രാവിലെ പറഞ്ഞു തന്ന കഥയാണ്, അങ്ങനെയാണ് എനിക്ക് ബഷീറിനെ ഇഷ്ടമായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി പറയുകയാണത്രേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നൂറുകണക്കിന് സ്വഹാബികൾ ഉഹദിന്റെ പോർക്കളത്തിലേക്ക് പോയി. കൂട്ടത്തിൽ ബഷീർ എന്ന കുട്ടിയുടെ പിതാവുമുണ്ട്. ഈ കുട്ടിയുണ്ടല്ലോ യുദ്ധം കഴിഞ്ഞ് മ്ലാനവദനരായി തിരിച്ചു വരുന്ന നബിയെയും സ്വഹാബികളെയും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തർ വന്നു, അവർക്കിടയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വന്നു. ബഷീർ എന്ന കുട്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, ഐന അബീ യാ റസൂലല്ലാ, എന്റെ ഉപ്പ എവിടെയാണ് നബിയേ? റസൂലുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി, അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു. എന്ത് പറയണം ഈ കുട്ടിയോട്? കാരണം ഈ കുട്ടിയുടെ ഉപ്പ ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായിട്ടുണ്ട്. എന്തു പറയണം? റസൂലുള്ള മുഖം തിരിച്ചു കളഞ്ഞു. രണ്ടാമതും ഈ കുട്ടി ചോദിക്കുകയാണ്, നബിയെ പറയുമോ എവിടെയാണ് എന്റെ ഉപ്പ? യാ ഹബീബല്ലാ, അല്ലാഹുവിന്റെ റസൂല മകനെ, ആ പിഞ്ചു മകനെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകളിലെ കുറ്റി നോക്കിക്കൊണ്ട് മുത്തുനബി പറയുകയാണ്, മോനെ നിന്റെ ഉപ്പ ഞാനാണെന്ന് പറഞ്ഞാൽ നിന്റെ ഉപ്പ ഞാനാകുന്നത് നിനക്കിഷ്ടമല്ലേ മോനെ? നിന്റെ ഉമ്മ ആയിഷയാണ് മോനെ, അത് നിനക്കിഷ്ടമല്ലേ? അതെ നബിയെ, എനിക്കിഷ്ടമാണ്. ഈ കുട്ടി തന്റെ ഉപ്പയെ മറന്നു, തന്റെ ഉമ്മയെ മറന്നു, തന്റെ എല്ലാം മറന്നുകൊണ്ട് റസൂലുള്ളാന്റെ അടുക്കൽ നിന്ന് മദീനയുടെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഓരോ വീടുകളുടെയും വാതിലിൽ മുട്ടി വിളിച്ചുകൊണ്ട് ഈ പിഞ്ചു ബാലൻ പറയുകയാണ്, അറിഞ്ഞില്ലേ എന്റെ ഉപ്പ നബിയാണ്, എന്റെ ഉപ്പ ഹബീബായ മുഹമ്മദ് നബിയാ, നിങ്ങൾ അറിഞ്ഞില്ലേ മദീന നിവാസികളെ എന്ന് മദീനയിലൂടെ ഈ കുട്ടി വിളിച്ചു പറഞ്ഞു നടന്നു എന്ന് ആ പിഞ്ചു ബാലൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ബഷീർ റളിയല്ലാഹുവിനെ ഇഷ്ടമായത്, ഉപ്പായപ്പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മറന്നു. എന്ത് കാരണം? റസൂലുള്ള അങ്ങനെയാണ്. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ, ഞാനും അനാഥനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അനാഥ അത് പറഞ്ഞാൽ തീരൂല. അവരോട് നമ്മൾ പലപ്പോഴും വൈകാരികമായി പ്രതികരിക്കാറില്ല. നമ്മൾ നമ്മളുടെ സ്നേഹവും കാരുണ്യവും അല്ലേ, അവൻ്റെ ആ കണ്ണുനീർ അതാണ് കാരുണ്യമാണ് കരണീയമെന്നുള്ള വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാവരോടും കാരുണ്യം കാണിക്കുക, പാവങ്ങളോട്, അനാഥരോട് അല്ലേ. ഒരു ദിവസം ഒരു 11 മണി സമയത്ത് ഉച്ചക്ക് എൻ്റെ സ്ഥാപനത്തിലെ ജാമക്കാലയിലെ നെഹജുറഷാദിലേക്ക് എന്നെ ഫോൺ ചെയ്യുകയാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന്, 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ് എന്നെ, ഉസ്താദേ ഇന്ന കുട്ടിയുടെ വാപ്പ മരിച്ചിട്ടുണ്ട്, പഠിച്ചവനെ ഞാൻ വല്ലാതെ പേടിച്ചുപോയി, ചെറിയ കുട്ടിയാണ്, 7 കിലോമീറ്റർ അപ്പുറത്തുള്ള അവൻ്റെ വീട്ടിലേക്ക് പോകണം, എങ്ങനെ ആ കാര്യം അവനോട് പറയുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം നല്ല ചുറുചുറുക്കുള്ള പിതാവാണ്, എപ്പോഴും എന്നെ കണ്ടാൽ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുന്ന ഉപ്പയാണ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുട്ടികളൊക്കെ ഇന്റർവെല്ലിന് ഇങ്ങനെ കളിക്കുന്നുണ്ട്, ഓരോരുത്തർ തമാശ പറയുന്നു, വെള്ളം കുടിക്കാൻ പോകുന്നു, പലരും ഇങ്ങനെ ഓടിക്കളിക്കുന്നു, കൂട്ടത്തിൽ ഇവനുമുണ്ട്. ഞാനിവനോട് പറഞ്ഞു, നമുക്ക് നിന്റെ വീട്ടിലേക്കൊന്ന് പോകണം, നീ വാ. അവന് വലിയ ആഹ്ലാദമായി. ഉസ്താദിനെ വാപ്പ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചിട്ടുണ്ടാകും, ഏതായാലും വീട്ടിലേക്കൊന്ന് പോകാമല്ലോ എന്ന് കരുതിയിട്ട് അവൻ എൻ്റെ കൂടെ വണ്ടിയിൽ കയറുകയാണ്.
എനിക്കവനോട് പറയണമെന്നുണ്ട്. നമ്മൾ പോകുന്നത് നിന്റെ വാപ്പ മരിച്ചിട്ടാണെന്ന്, പക്ഷേ എന്റെ നാവിലൂടെ അതങ്ങ് പുറത്തേക്ക് വരുന്നില്ല. അവന്റെ മുഖം കാണുമ്പോ, അവന്റെ കണ്ണുകൾ കാണുമ്പോ എങ്ങനെയായിരിക്കും ഇത് കേട്ടാൽ ഇവൻ പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയി. ഞാൻ അവനോട് കുറെ കാര്യം ചോദിക്കുന്നുണ്ട്, അവൻ മറുപടിയും പറയുന്നുണ്ട്. ഞാനിതിങ്ങനെ പറയാൻ വേണ്ടി വരും, അപ്പോഴേ കഥങ്ങ് മറന്മാതങ്ങ് പറയാതിരിക്കാൻ കഴിയും, പറയാതിരിക്കാൻ തോന്നും. അങ്ങനെ അവന്റെ വീടിന്റെ മുമ്പിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോ അവൻ ചോദിച്ചു, ഉസ്താദെ എന്താ വീട്ടിലൊരാൾ കൂട്ടം, എന്താ പറ്റിയത്, എന്തിനാ നമ്മൾ വന്നത്? ഞാനൊന്നും മിണ്ടിയില്ല, എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഞാൻ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ആളുകളൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുമ്പോ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് കയറി. വീടിന്റെ പൂമുഖത്ത് ചൊല്ലുമ്പോ ചടനമറ്റ് കിടക്കുന്ന അവന്റെ ഉപ്പാന്റെ ആ മയ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിചാരിതമായി ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ, ഒരിക്കലും ചിന്തിക്കാതെ ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ഉസ്താദേ എന്ന് വിളിച്ചുകൊണ്ട് ആ പിഞ്ചുകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ശരീരത്തിലേക്ക് വീണത് എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. അനാഥന്റെ കണ്ണീര്. നമ്മളൊക്കെ ദുആ ചെയ്യും, പറച്ചോനെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ എന്ന്. ആ ദുആക്ക് ശക്തി ഉണ്ടാവണം. ഇത്തരം ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. എല്ലാവരോടും കാരുണ്യം, എല്ലാവരോടും സ്നേഹം. മുഹമ്മദുർ റസൂലിന്റെ അധ്യാപനം അതാണ്, ഖുർആനിന്റെ അധ്യാപനം അതാണ്. ഭൂമിയോട് സ്നേഹം, ആകാശത്തോട് സ്നേഹം, മരങ്ങളോട് സ്നേഹം, എല്ലാ വിശ്വാസികളോടും സ്നേഹം, എല്ലാ മനുഷ്യരോടും സ്നേഹം. കാരുണ്യം നഷ്ടപ്പെടുന്ന ലോകമേ, തലയറുക്കാൻ മടിക്കാത്ത ലോകമേ, ആരോപണങ്ങൾ ഉന്നയിക്കാൻ മടിക്കാത്ത ലോകമേ, കാരുണ്യത്തിലേക്ക് തിരിച്ചു വരിക. ഇസ്ലാം കാരുണ്യമാണ്, മതം കാരുണ്യമാണ്, എല്ലാം കാരുണ്യമാണ്. സ്നേഹമേ പരം സൗഖ്യം, സ്നേഹഭംഗമേ ദുഃഖം, സ്നേഹമേതി കാലാതീ വർത്തിയായി ജ്വലിച്ചാവു. സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. ചുരുക്കത്തിൽ ഇങ്ങനെ നമ്മളെല്ലാ കാരുണ്യവുമായി മുന്നോട്ട് പോയാൽ നമ്മൾ കരുണ ആഗ്രഹിക്കുന്ന ഘട്ടങ്ങളുണ്ട്. അത് ചിന്തിക്കണം. അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഏതാണത്? നമ്മൾ കാരുണ്യം ആഗ്രഹിക്കുന്ന ഘട്ടം നമ്മൾ മരിക്കുന്ന സന്ദർഭമാണ്. നമ്മൾ മരിക്കുന്ന സമയം, നമ്മുടെ കൈകാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിണയുന്ന സമയം, നമ്മൾ മരണത്തോട് മല്ലടിക്കുന്ന സമയം, നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ മോഹമുണ്ട്, നമുക്കൊന്ന് ഇല്ലാ പറയാൻ മോഹമുണ്ട്. ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹിന്റെ കാരുണ്യമാണ്. അത് കിട്ടണം നമുക്ക്. അതിന് അള്ളാഹിനോട് ദ്വാരക്കുക. നമ്മൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ഇന്ന് അള്ളാഹ് കാരുണ്യം തരും. ഖബറിന്റെ ഉള്ളിലാണ് പടച്ചോന്റെ കാരുണ്യം വേണ്ടത്. മഹ്ശറിന്റെ ഇടയിലാണ് ഒരു ചാണകല കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂടില് നമുക്ക് അള്ളാഹിന്റെ കാരുണ്യം വേണം. അർശിന്റെ തണല് കിട്ടാൻ, വിചാരണ എളുപ്പമാകാൻ, എല്ലാം കഴിഞ്ഞ് അല്ലേ റസൂലുള്ള പോലും പറഞ്ഞില്ലേ, നിങ്ങൾ ആരും കരുതരുത് നിങ്ങളുടെ അമലുകൾ കൊണ്ട് നിങ്ങൾ ആരും രക്ഷപ്പെടുമെന്ന്. ലയ്യഞ്ജു അഹദു മിൻകും ബിഅമലി, നിങ്ങളുടെ അമലുകൾ കൊണ്ട്, നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ ആരും രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. വലാ അന്തയാ റസൂലല്ലാ, നിങ്ങളും രക്ഷപ്പെടുകയില്ലേ നബിയേ, നിങ്ങളും രക്ഷപ്പെടുകയില്ലേ നബിയേ. വലാ അന്തയാ റസൂലല്ലാ, നിങ്ങളും രക്ഷപ്പെടുകയില്ലേ നബിയേ. അവിടുന്ന് പറഞ്ഞു, വല അന, ഞാനും രക്ഷപ്പെടുകയില്ല. ഇല്ല അയ്യതഹമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളീം, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിചാരണയുടെ വേളയിൽ, മഹ്ശറിന്റെ വേളയിൽ, എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അല്ലേ, ദഅവാഹും ഫീഹാ
സുബ്ഹാനക അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ദുആ ചെയ്യാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ, സ്വർഗം കാണാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് അനിവാര്യമാണ്.